എല്ലാവർക്കും HTML മലയാളം വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ HTMLനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 25 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് HTMLനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് കൂടുതൽ സമയം കളയാതെ നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. HTML പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. സോ ഇത് ക്രിയേറ്റ് ചെയ്തത് ടിം ബെർണേഴ്സ്ലി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്. 1991 ഇത് ക്രിയേറ്റ് ചെയ്തത്. HTML നമ്മൾ ഉപയോഗിക്കുന്നത് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ ഡിസൈൻ ചെയ്യുന്നതിനും വേണ്ടിയാണ്. HTML പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വെബ് പേജസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ HTML പഠിച്ചു കഴിഞ്ഞാൽ വെബ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട JavaScript, PHP, ആംഗുലാർ, റിയാക്ട് തുടങ്ങിയ ഡെവലപ്മെൻറ്റ് ടൂളുകൾ നിങ്ങൾക്ക് വളരെ ഈസിയായി പഠിക്കാൻ സാധിക്കും. അതുപോലെ HTML പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്രത്യേക പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലുള്ള അറിവുകളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ടൈപ്പിംഗ് അറിയുമെങ്കിൽ നമുക്ക് ഈസിയായി വളരെ ഈസിയായി HTML പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ HTMLൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് HTML 5 ആണ്. നമ്മൾ ഈ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുന്നതും HTML 5 ആണ്. ഇനി നമുക്ക് HTML പഠിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ടൂളുകൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യമായി വേണ്ടത് ഒരു വെബ് ബ്രൗസറാണ്. നിങ്ങൾക്ക് ഏത് ബ്രൗസർ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആണ്. അതുപോലെ നമുക്ക് HTML കോഡുകൾ എഴുതുന്നതിന് നമുക്കൊരു കോഡ് എഡിറ്റർ ആവശ്യമാണ്. നമുക്ക് ഒരുപാട് കോഡ് എഡിറ്ററുകൾ ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് VS Code ആണ്. സോ ഗൂഗിൾ ക്രോം ഓൾറെഡി എല്ലാവരുടെയും സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് VS Code എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ബാക്കി എല്ലാ കാര്യങ്ങളും എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ പഠിക്കാം.